പനികളും എന്തെല്ലാം രോഗങ്ങളാണ് ഇങ്ങനെ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നിനും ഒരു അറുതി കാണുന്നില്ല, ഒരു അവസാനമില്ല. ഇപ്പത്തെ അവസ്ഥ തന്നെ ആലോചിക്കുക, മഴ പെയ്യേണ്ട സമയമല്ല ഈ മാസം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, നമ്മൾക്കൊക്കെ ഓർമ്മയുള്ള കാലം ജൂൺ ജൂലൈയിലേക്ക് എത്തുമ്പോൾ മഴ പെയ്യുന്ന കാലം. ഇപ്പൊ ജൂണും ജൂലൈയിലൊന്നും മഴയില്ല. ഇപ്പൊ മഴ ഇപ്പൊ എന്താ, ഉച്ച കഴിഞ്ഞ പടച്ചോനെ ആകാശത്ത് ഇടിയും മിന്നലും മാത്രം. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിന് ചാനലുകളിലൂടെ പത്രങ്ങളിലൂടെ അവിടെന്ന് പറയുകയാ ഉച്ചയ്ക്ക് ശേഷം നല്ല ഇടിയും മഴ ഇടിയുണ്ടാകാൻ സാധ്യതയുണ്ട്, വീട്ടിലെ സാധനങ്ങളൊക്കെ ഓഫാക്കി വെച്ചോളാം. ഇതുപോലെ എപ്പോഴാ പത്രത്തിലും ടിവിയിലൊക്കെ വാർത്ത വന്നിട്ടുള്ളത്? എന്റെ പ്രിയമുള്ളവരെ, മഴ പെയ്യാൻ സാധ്യതയില്ലാത്ത സമയങ്ങളിൽ പോലും വലിയ വലിയ മഴകളും. ഇന്നലെ ഞാൻ പടച്ചവനെ വരുന്ന വഴിയിൽ വെള്ളത്തിന്റെ അകത്തൂടെ നീന്താ വണ്ടികൾ മുഴുവനും അത്രയ്ക്കും വല്ലാത്ത സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിലും പടച്ചവനെ പേടി മണ്ണിടിച്ചിലുണ്ടാകുന്നു. ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഏകദേശം ഒരു 2 കൊല്ലമായിട്ട് നമ്മൾ പിടിപെടാൻ തുടങ്ങിയിട്ടുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, അതിനു മുമ്പൊക്കെ ആണെങ്കിൽ പല പല പനികൾ, പല പല അസുഖങ്ങൾ പടർന്നു പനിക്കും, ഇങ്ങനെ പടർന്നു പണതിരിച്ചു കൊണ്ടിരിക്കുന്നു. മാരകമായ രോഗങ്ങൾ ഇങ്ങനെ പടരുകയാണ്. പണ്ട് ക്യാൻസർ എന്ന് പറഞ്ഞാൽ, ട്യൂമർ എന്ന് പറഞ്ഞാൽ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എവിടെയെങ്കിലും ഒരാൾക്ക് വന്നാൽ അത് വലിയ അത്ഭുതമായി. ഇന്നിപ്പോ ഒരു വീട്ടിൽ, ഒരു കുടുംബത്തിൽ ഒരു ക്യാൻസർ രോഗി എന്ന രീതിയിൽ ഇങ്ങനെ പടർന്നു പടർന്നുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് കള്ളുകുടിക്കുന്നവർ, കഞ്ചാവടിക്കുന്നവർ, വീടി വലിക്കുന്നവർ, ഇവർക്കൊക്കെ ക്യാൻസർ ഉണ്ടാകും, ട്യൂമർ ഉണ്ടാകും എന്നൊക്കെ കരുതിയിരുന്നെങ്കിൽ 5 നേരം അള്ളാഹുവിന്റെ പള്ളിയിൽ വന്ന് നിസ്കരിച്ച് ജീവിച്ചിരിക്കുന്നവർക്ക് വരുന്നു. എന്തിന് കൊച്ചു കുട്ടികൾ പോലും, 3-4 വയസ്സുള്ള കുഞ്ഞുങ്ങൾ, അള്ളാഹുബ പടച്ചവന് അവർക്ക് പോലും ക്യാൻസർ വരുന്നു, ട്യൂമർ വരുന്നു, കിഡ്നി തകർന്നു പോകുന്നു. ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളെക്കാളും ഇന്ന് ഏറ്റവും കൂടുതൽ രോഗികൾ കിഡ്നി തകർന്നു തകർന്നു പോകുകയാണ്. ഏറ്റവും കൂടുതൽ കിഡ്നി തകർന്നവർ അവരാണ്. ഏറ്റവും കൂടുതൽ രോഗികൾ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും കൂടുതൽ കിഡ്നി തകർന്നു പോയിരിക്കുന്നത് മുസ്ലിമീങ്ങളെ. പുതിയ പഠനം അനുസരിച്ച് മുസ്ലിമീങ്ങളെ. അതിന്റെ കാരണങ്ങൾ പറയുന്നത് ഭക്ഷണത്തിലെ ക്രമീകരണങ്ങൾ, ചില ഭക്ഷണങ്ങൾ ഒരുമിച്ച് കഴിക്കാൻ പാടില്ല. നമുക്ക് പിന്നെ അങ്ങനെയൊന്നും ഇല്ലല്ലോ, അള്ളാഹു എഴുതിയത് കഴിക്കുന്നു പറഞ്ഞിട്ട് വാരി കോരി തീറ്റിയ. ചില ഭക്ഷണങ്ങൾ ഒരുമിച്ച് കഴിക്കാൻ പാടില്ല. അങ്ങനെ കഴിച്ചാൽ അത് ശരീരത്തിന് നല്ലതല്ല, ആരോഗ്യത്തിന് നല്ലതല്ല, മനുഷ്യന്റെ കിഡ്നിക്കും കരളിനും അതുപോലെ മനുഷ്യന്റെ മരണത്തിന് വരെ കാരണമാകുമെന്ന് വെറുതെ ഒന്നുമല്ല എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ എന്റെ പ്രിയമുള്ളവരെ, ഒരുപാട് രോഗികൾ ഏത് കുടുംബം എടുത്തു നോക്കിയാലും ഏതെങ്കിലും ഒരു വീട്ടിൽ അള്ളാഹു പടച്ചവനെ രോഗം പിടിച്ച് കിടക്കുന്ന ഒരു മനുഷ്യനുണ്ടാകും. ഞാനിപ്പോ വരുമ്പോഴും അള്ളാഹു ഭക്ഷണം കഴിച്ച വീട്ടിലെ വാപ്പ, അള്ളാഹു ആ ഉപ്പയ്ക്ക് ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ, അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ, അദ്ദേഹത്തിന്റെ മനസ്സിന് രോഗമില്ല, ശരീരത്തിന് രോഗമില്ല, അള്ളാഹു അദ്ദേഹത്തിന് ഈമാൻ നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയമുള്ളവരെ, ദുരന്തങ്ങൾ ഇങ്ങനെ ഉണ്ടാകുക, വെള്ളപ്പൊക്കമുണ്ടായി, വീട് ഇങ്ങനെ ഒലിച്ചു പോവാ. അതുപോലെ തന്നെ പടച്ചവനെ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതിന്റെ മുകളിലേക്കും മണ്ണിടിഞ്ഞു വീണിട്ട് മയ്യത്ത് പോലും എടുക്കാൻ പറ്റില്ല. ചില നാടുകൾ തന്നെ അവിടെ പള്ളി പോകുന്നു, അമ്പലം പോകുന്നു, ക്രിസ്ത്യാനി എല്ലാം പോവാ. അങ്ങനൊന്നും ജാതിയും മതവും ഒന്നുമില്ല, എല്ലാം പൊക്കൊണ്ടിരിക്കാം. അപ്പൊ ഈ ദുരന്തങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? അവിടെയാണ് നമുക്ക് മനസ്സിലാക്കുക, വെറുതെ ഒന്നുമല്ല ഇത്. അല്ല ഖുർആൻ എടുത്ത് നോക്ക്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. ഒരുപാട് ചരിത്രങ്ങൾ അള്ളാഹുന്റെ ഖുർആൻ പറയുന്നുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാമിന്റെ സമുദായത്തെ ഞാൻ ജലപ്രളയത്തിൽ മുക്കിക്കൊന്നു, തൂഫാനിൽ മുക്കിക്കൊന്നു, എത്രയോ സഹോദര പ്രവാചകന്റെ സമുദായങ്ങളെ ഞാൻ തലകീഴായി എടുത്തു മറിച്ചു. ഇതൊക്കെ ഖുർആൻ ഇങ്ങനെ പറഞ്ഞത് വെറുതെ ഒന്നുമല്ല. ഈ ചരിത്രങ്ങൾ മുഴുവനും പറഞ്ഞിട്ട് അള്ളാഹു അവസാനം പറയുന്നത്, നീ ചിന്തിക്ക് മനുഷ്യ, വെറുതെ എന്നല്ല. ഏതൊരു സംഭവം അള്ളാഹുവിന്റെ ഖുർആൻ പറയുമ്പോഴും അതിന്റെ അവസാനം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നീ ചിന്തിക്കാനാ പറയുന്നത്. ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളു, ഇത് നിനക്ക് പഠിക്കുന്നതിന് വേണ്ടി അള്ളാഹു ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. പക്ഷെ നമ്മൾ തയ്യാറാകുന്നില്ല. അപ്പൊ അള്ളാഹു ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും ഇതൊക്കെ കാണിച്ചു കാണിച്ചതും പഠിച്ചില്ല. നമ്മുടെ നാട്ടിലെ നാമതെല്ലാം കടന്നു വന്നു, ദുരന്തങ്ങളൊക്കെ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നു. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇനിയെങ്കിലും നമുക്കൊന്ന് പാഠം ഉൾക്കൊള്ളണം, ഇനിയെങ്കിലും നമുക്കൊന്ന് പഠിക്കാൻ തയ്യാറാകണം. എന്താണ് ഇതിന്റെ കാരണം? എന്താണ് പടച്ചവനെ വെള്ളപ്പൊക്കവും സുനാമിയും കൊടുങ്കാറ്റും ഉരുൾപൊട്ടലും ഒട്ടലും എന്തിനാ പടച്ചവനെ നിപ പോലെയുള്ള മാരക രോഗങ്ങൾ ഇങ്ങനെ പടരുകയാണ്? ലാഹിബേ പടച്ചവനെ ക്യാൻസറും ട്യൂമറും തകർന്നവരും പടച്ചവനെ ശരീരം തളർന്നു കിടക്കുന്നവരും ഒരുപാട്
ഒരുപാട് മാരക രോഗങ്ങളും പടർന്നു കൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങളവരെ പടച്ചവനെ രോഗം പിടിപെടുകയാണ്. പ്രഷറും ഷുഗറും എല്ലാം പ്രായമുള്ളവർക്കായിരുന്നെങ്കിലും 4 വയസ്സുള്ള 5 വയസ്സുള്ള കുഞ്ഞിന് വല പടച്ചവനെ മനസ്സിലെടുക്കുന്ന കാലമാ. പ്രിയമുള്ളവരെ, ഇത്രയ്ക്കും മാരകമായ രോഗങ്ങൾ നമ്മളെ പിന്തുടരാറുള്ള കാരണം എന്താണ്? അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അതിന്റെ കാരണമെന്നാണ് പഠിക്കേണ്ടത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയുകയാണ്, ഈ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകാറുള്ള കാരണം എന്തെന്നറിയുമോ? പറഞ്ഞു തരികയാണ്, മഹാന്മാര് പറഞ്ഞു തരികയാണ്, ദുരന്തങ്ങളൊക്കെ ഉണ്ടാകാനുള്ള കാരണം എന്തെന്നറിയുമോ? ഒരു നാട്ടിലെ 4 വിഭാഗം ആൾക്കാർ ഇല്ലാതെ വന്നാൽ, ഒരു നാട്ടിൽ 4 വിഭാഗം ആൾക്കാർ ഇല്ലാതെ വന്നാൽ അവിടെ ദുരന്തങ്ങളും അവിടെ ഭൂകമ്പങ്ങളും സുനാമികളും മാരക രോഗങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈ വിപത്തുകളൊക്കെ നമ്മുടെ നാടുകളിൽ, നമ്മുടെ ഗ്രാമങ്ങളിൽ, നമ്മുടെ പരിസരങ്ങളിൽ ഉണ്ടാകാനുള്ള കാരണം 4 വിഭാഗം ആൾക്കാർ ഇന്ന് കാണാൻ തന്നെ ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ പറക്കിയെടുക്കാം. 4 വിഭാഗം ആൾക്കാർ ഭൂമിയിൽ ഇല്ലാതെ വരുമ്പോൾ, ഒരു നാട്ടിൽ ഇല്ലാതെ വരുമ്പോൾ, ആ നാട്ടിൽ വിപത്തുകൾ ഉണ്ടാകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആ 4 വിഭാഗം ആരെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കാം. ഈ പറയുന്ന 4 വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും നിങ്ങളുടെ നാട്ടിലുണ്ടോ? നിങ്ങളിൽ ആരെങ്കിലും ആ 4 വിഭാഗത്തിൽപ്പെട്ടവരാണോ? നമുക്ക് പഠിച്ചിട്ട് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ബക്കറ്റ് വിളസനുണ്ടോ? ആദ്യം വേണോ അവസാനം വേണോ? ഉസ്താദിന്റെ ഇഷ്ടത്തിന് വിട്ടിരിക്കാം. മാഷാ അല്ലാഹ്. അപ്പൊ അവസാനം, കാരണം ഇപ്പൊ എടുത്ത ഇപ്പൊ തന്നെ എഴുന്നേറ്റ് പോകും. അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് അവസാനം. അല്ലാഹു നമുക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. 3 സലാത്തു പറ സല്ലല്ലാഹു اللهم صل على محمد يا ربي صل عليه ما سلم الله സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ദുനിയാവും ആഖിറവും അല്ലാഹു വെളിച്ചമാക്കി തരുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും ഖൈറും ബർക്കത്തും ഐശ്വര്യവും അഭിവൃദ്ധിയും സമാധാനവും സന്തോഷവും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സ്വലാത്ത് പറഞ്ഞ് നമ്മുടെ എല്ലാവരെയും മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും മുത്തുനബിയുടെ റൗള സിയാറത്ത് ചെയ്യാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് 4 വിഭാഗം, ഇതിലെ ഒന്നാമത്തെ വിഭാഗം നിങ്ങളുടെ പരിസരത്ത് കരുവാങ്കരിവിലെ എത്ര കിലോമീറ്റർ? രണ്ടര കിലോമീറ്റർ കരുവാങ്കരി. ഇവിടെ വഴുത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, അവിടുത്തെ 1 വിഭാഗം ഞാൻ അവിടെ പറഞ്ഞു, ബാക്കി 3 വിഭാഗം ഇവിടെ പറയാന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ലാ നിങ്ങൾ അവിടെ വരാത്തവരാണെന്ന് അറിയാം. എങ്കിലും ഇൻഷാല്ലാ അതിലെ 1 വിഭാഗം ഞാൻ അവസാനം പറയാം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു നാട്ടില് ദുരന്തമുണ്ടാകാനുള്ള കാരണങ്ങൾ 4 എണ്ണമാണ്. 4 വിഭാഗം ആൾക്കാരില്ലാതെ വരുമ്പോഴാണ് ഭൂമിയിലെ ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ആ 4 കാര്യങ്ങളിൽ ഒരു കാര്യം എന്തെന്നറിയുമോ? പറയുകയാണ്, ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന, ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ആലിമീങ്ങളുണ്ടല്ലോ, ഏതെങ്കിലും ഒരു നാട്ടിലില്ലാതെ വന്നാൽ അവിടെ ദുരന്തമുണ്ടാകുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുമ്പോ, പ്രിയമുള്ളവരെ, ആലിമീങ്ങളുണ്ടല്ലോ, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന അമ്പിയാക്കന്മാരുടെ അനന്തര അവകാശികളായ ആലിമീങ്ങളുണ്ടല്ലോ,
നിങ്ങൾ ഒരു നാട്ടിലില്ലാതെ വന്നാ അവിടെ വിപത്തുകൾ ഇറങ്ങുമെന്ന് അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, ആലിമീങ്ങളുടെ മഹത്വം എന്താണ്, പവിത്രത എന്താണ്, സ്ഥാനം എന്താണ്, അവരാരാണ്, അവരെ സ്നേഹിച്ചാൽ അവരെ ബഹുമാനിച്ചാൽ അവർക്ക് ഭക്ഷണം കൊടുത്താൽ അവർക്ക് ഹിദ്മത്ത് ചെയ്യാൻ അല്ലാഹു നമുക്ക് തരുന്ന പ്രതിഫലം എന്താണെന്ന് നമ്മളിൽ പലർക്കും മനസ്സിലായിട്ടില്ല. പുതിയ തലമുറയുണ്ടല്ലോ, നമ്മുടെ വീട്ടിലെ കാരണവന്മാരുണ്ടല്ലോ, നിർബന്ധമായിരുന്നു കുടുംബത്തിൽ ഒരു ആലിമ വേണം, പഴയ വാപ്പമാർക്ക് നിർബന്ധമായിരുന്നു എന്റെ മക്കൾ അഞ്ചെണ്ണമുണ്ടെങ്കിൽ അതിൽ ഒരെണ്ണം ആലിമാകണം, മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്ന ഒരു മകന്, മയ്യത്ത് നമസ്കരിക്കാൻ അറിയുന്ന ഒരു മകന്, എന്റെ കബറിന്റെ ചാരത്ത് വന്നിട്ട് യാസീനൂദി ഖത്തമൂദിയിട്ട് ആകുവേ റബ്ബിനോട് പൊട്ടിക്കരഞ്ഞു കൊണ്ട് ദുആ ചെയ്യുന്ന ഒരു ആലിമായ മകൻ എന്റെ കുടുംബത്തിൽ വേണമെന്ന് പഴയ വാപ്പമാർക്ക് വല്ലാത്ത നിർബന്ധമായിരുന്നു. അങ്ങനെയല്ലോ അല്ലാഹുവേ, അങ്ങനെയല്ല, നമ്മുടെ ആഗ്രഹം മക്കളെ ആലിമീങ്ങളാക്കണമെന്നല്ല, കാരണം അവർക്ക് ശമ്പളമില്ല, അവർക്ക് പൈസ കുറവാണ്, അവർക്ക് അടിച്ചു പൊളിച്ച് നടക്കാൻ കഴിയില്ല. ആഗ്രഹേ പടച്ചവനെ പടച്ചറപ്പിന് ഭയന്നുകൊണ്ട് ജീവിക്കുന്നവരാലിമീങ്ങൾ ഭയന്ന് ജീവിക്കുന്നവരാലിമീങ്ങള്, നമ്മൾക്ക് അവരുടെ മഹത്വം അറിയില്ല, മഹത്വം അറിയുന്ന ഒരു വിഭാഗമുണ്ട്. പള്ളിപ്പറമ്പിൽ കിടക്കുന്ന കബറാളികളുണ്ടല്ലോ, പറയുകയാണ് പള്ളിക്കാരിൽ കിടക്കുന്ന കബറാളികൾക്കറിയാം ഉസ്താദിന്റെ മഹത്വം എന്താ, ആലിമീങ്ങളുടെ മഹത്വം എന്താ, ഇന്ന് പഠിക്കുന്ന ഒരു മനുഷ്യന്റെ മഹത്വം എന്താണ്. ജീവിച്ചിരിക്കുന്നവരിൽ അധികം പേർക്കും അറിയില്ലെങ്കിലും പള്ളിപ്പറമ്പിൽ കിടക്കുന്ന മയ്യത്തുകൾക്ക് നല്ലതുപോലെ അറിയാം. കാരണം എന്തറിയുമോ, ഇവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞ സ്വഹാബ, പള്ളിപ്പറമ്പിൽ കിടക്കുന്ന കബറാളികൾ ആഗ്രഹിക്കുമെന്നാട് ആടുവേ, ഒരു ആലിമ വന്നിരുന്നെങ്കിൽ ഒരു ആലിമ ഈ പള്ളിപ്പറമ്പിലെ കബർസ്ഥാനിലൂടെ നടന്നു പോയിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു. കബറാളികൾ ആഗ്രഹിക്കുമെന്നാ കാരണം എന്തെന്നറിയുമോ, കാരണം എന്തെന്നറിയുമോ, ആ കബർസ്ഥാനിലൂടെ ഒരു ആലിമ നടന്നു പോയാൽ മനുഷ്യൻ നടന്നു പോയതിന്റെ വർഗത്ത് കൊണ്ട് കബറാളികൾക്ക് പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ ആലിമിന്റെ മഹത്വം, ആലിമിന്റെ പവർ പ്രിയമുള്ളവരെ, പക്ഷേ നമ്മളിൽ പലർക്കും അത് തിരിയാറില്ല. അതുകൊണ്ടാണ് പുതിയ തലമുറ, എന്റെ മകനെ ഡോക്ടറാക്കണം, എഞ്ചിനീയർ ആക്കണം, എംഎക്കാരനാക്കണം, ഡിഗ്രിക്കാരനാക്കണം, എല്ലാവരും ഗവൺമെന്റ് ജോലിക്കാരാകണം. ഇന്നത്തെ ഉമ്മയുടെയും വാപ്പയുടെയും ആഗ്രഹങ്ങൾ അങ്ങനെയാണ്. എല്ലാവരും അതിനു വേണ്ടിയുള്ള പരിശ്രമമാണ്, അതിനു വേണ്ടിയുള്ള കഷ്ടപ്പാടാണ്. ദുനിയാവ് വെട്ടിപ്പിടിക്കാൻ നല്ല നല്ല ഉയരങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി എന്തിനാ മദ്രസയിൽ പോലും അരമണിക്കൂർ പഠിക്കാൻ വിടാൻ, മദ്രസയിൽ പോലും തന്റെ മക്കളെ ഒരു അരമണിക്കൂർ പഠിക്കാൻ വിടാൻ പലർക്കും സമയമില്ലാതെ വരുമ്പോ ആലിമിന്റെ മഹത്വമെന്നറിയുമോ, എന്താണ് ആലിമിന്റെ മഹത്വമെന്നറിയുമോ, സാരമല്ല സഹോദര, വല്ലാത്ത മഹത്വമാണ്. ആദരിച്ച മനുഷ്യനാണ് ആലിമ്, ആദരിച്ചവനാലിമിന്റെ പ്രമാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിരന്തര അവകാശികളാണ് ആലിമീങ്ങൾ. അവർക്കും ഇൽമു പഠിക്കാൻ കഴിയില്ല, എല്ലാവർക്കും ഖുർആൻ കാണാതെ പഠിക്കാൻ കഴിയില്ല, എല്ലാവർക്കും മുത്തുനബിയുടെ ജീവിതം ഹദീസുകൾ അവിടെ നിന്ന് പഠിക്കാൻ കഴിയില്ല. പ്രിയമുള്ളവരെ, കാരണം അല്ലാഹുവിന്റെ പ്രകാശമാണ്, അല്ലാഹുവിന്റെ നൂറാണ്.
قال العلم نور الله حق نور الله لا يعتى لعزيز മനസ്സിലാകണമെങ്കിലോ ചരിത്രം പറയട്ടെ ചരിത്രം പറയണ്ട ആലിമിനെ സ്നേഹിച്ച മനുഷ്യന്റെ മഹത്വം ഞാൻ പറഞ്ഞു തരാമുള്ളവര് തൃപ്പനിച്ച് ഉസ്താദിന്റെ പേരാണ് മഹാനമല്ലാതെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളുടെ സ്നേഹം വെറുതെയല്ല നിങ്ങളുടെ സ്നേഹം വെറുതെയല്ല ഞാൻ നിങ്ങൾക്കൊരു ചരിത്രം പറഞ്ഞു തരാ ഒരു ആലിമിനെ സ്നേഹിച്ച ഒരു മനുഷ്യന്റെ മഹത്വം പറയാളാഹുലൊരു ചരിത്രം പറയുകയാണ് ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമാരെ സ്നേഹിക്കുന്നവര് ആദന്മാരെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നവര് ആദരിക്കുന്നവര് നിങ്ങൾക്ക് തരുന്ന പ്രതിഫലമെന്ന് ഞാൻ പറഞ്ഞു തരാം പറഞ്ഞു തരികയാണ് ഒരു മഴയില്ല ഇടക്കമല്ലാത്ത പ്രയാസത്തിലാണ് കിട്ടാതെ വരുമ്പോ മൃഗങ്ങൾക്കോ കുടിക്കാൻ വെള്ളമില്ല എല്ലാവരും വല്ലാത്ത പ്രയാസത്തിലാണ് ജനങ്ങൾ മുഴുവനും ഒരു ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടുകയാ മഴയില്ലാതെ വന്നപ്പോ കുടിക്കാൻ വെള്ളമില്ല ജനങ്ങൾ മുഴുവനും വല്ലാത്ത പ്രയാസത്തില്ല ആ സമയത്ത് നാട്ടുകാർ മുഴുവനും ഒരു ഗ്രൗണ്ടിൽ ഒരുമിച്ചു കൂടി എന്തിന് അല്ലാഹുവിനോട് ദുആ ചെയ്യാ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതിന് വേണ്ടി ഒരു നാട്ടുകാർ മുഴുവനും ഒരുമിച്ചു കൂടി അവസാനം എല്ലാവരും അള്ളാഹുവിനോട് ദുആ ചെയ്തു പടച്ചവനെ ഞങ്ങൾക്ക് നീ മഴ തരണം തമ്പുരാനെ എല്ലാരും അള്ളാഹുവിനോട് ദുആ ചെയ്തു പക്ഷേ മഴ പെയ്യണില്ല എല്ലാവരും അള്ളാഹുവിനോട് ദുആ ചെയ്തു മഴ പെയ്യുന്നില്ല എല്ലാവരും വല്ലാത്ത വേദനയിലായി പടച്ചവനെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ദുആ ചെയ്തിട്ട് പോലും മഴ കിട്ടിയില്ലല്ലോ അല്ല എല്ലാവരും വലിയ പ്രയാസത്തിലാ അങ്ങനെ എല്ലാവരും വളരെ ദുഃഖത്തോടു കൂടി നിൽക്കുമ്പോ ഒരു പാപപ്പെട്ട ഒരു പ്രായമുള്ള മനുഷ്യൻ ഇങ്ങനെ നടന്നു വരിക ഒരു പ്രായം ചെന്ന ആര്യമൊന്നുമല്ല ഒരു സാധുവായ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ ഇങ്ങനെ നടന്നു വരുന്നു അപ്പൊ ജനങ്ങളൊക്കെ ഇങ്ങനെ പ്രയാസത്തിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ ചോദിച്ചു എന്താ അപ്പൊ നിങ്ങളുടെ പ്രശ്നം എല്ലാരും വല്ലാത്ത ദുഃഖത്തിലാണല്ലോ എന്റെ പ്രയാസം അവിടുന്ന് പറഞ്ഞു പറഞ്ഞു ഞങ്ങൾക്കും മഴയില്ല ഞങ്ങൾ എല്ലാവരും മഴ കിട്ടുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്തു പക്ഷെ മഴ കിട്ടിയില്ല അതിന്റെ പ്രയാസത്തിൽ നിൽക്കുകയാണ് ഈ പ്രായം ചെന്ന മനുഷ്യൻ ചോദിച്ചു ഞാനൊന്ന് ദുആ ചെയ്യട്ടെ ഈ മനുഷ്യൻ ഞാനൊന്ന് ദുആ ചെയ്യട്ടെ